നമസ്കാരം. 18 വർഷത്തെ ദാമ്പത്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നടൻ ധനുഷും സംവിധായിക ഐശ്വര്യയും തീരുമാനിച്ച കാര്യം ഇന്നലെയാണ് പുറത്തു വന്നത്. സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴിയാണ് ഇക്കാര്യം ഇരുവരും അറിയിച്ചത്. തീരുമാനത്തെ പിന്തുണയ്ക്കാനും ബഹുമാനിക്കാനും ഇരുവരും ആരാധകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ധനുഷ് ഐശ്വര്യ വിവാഹമോചനം കുറെ കാലത്തെ ചർച്ചകൾക്കും വാർത്തകൾക്കും ഒടുവിൽ വിസ്മൃതിയിലേക്ക് പോകാം എന്നാണ് വിചാരിച്ചത്. എന്നാൽ സംഭവത്തിൽ വലിയ ട്വിസ്റ്റ് എത്തിയിരിക്കുകയാണ്. ധനുഷും ഐശ്വര്യ രജനീകാന്തും വേർപിരിഞ്ഞതും അതിനുള്ള കാരണങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ധനുഷ് സിനിമയെ മാത്രം പ്രണയിച്ചതും തൊഴിലിനായി കൂടുതൽ സമയം നൽകിയതുമാണ് വേർപിരിയലിന് കാരണമായതെന്നായിരുന്നു സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. ഇരുവരുടെയും വ്യക്തിബന്ധത്തിന് കോട്ടം തട്ടിയിട്ടില്ലെന്നും സുഹൃത്ത് പറഞ്ഞിരുന്നു. ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഇരുവരും വേർപിരിയുന്നതിന്റെ സങ്കടവും അറിയിച്ചിരുന്നു. എന്നാൽ ധനുഷിന്റെ പിതാവ് കസ്തൂരി രാജയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇരുവരും വേർപിരിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ധനുഷിന്റെ പിതാവും സംവിധായകനുമായ കസ്തൂരി രാജയാണ് ആരാധകരെ അടക്കം ഞെട്ടിച്ച കാര്യം വെളിപ്പെടുത്തിയത്. ധനുഷും ഐശ്വര്യയും വിവാഹമോചിതരായിട്ടില്ലെന്ന് കസ്തൂരി രാജ പറയുന്നു. ഇരുവരും വേർപിരിയുകയാണെന്ന കാര്യം സത്യമല്ല. ഇപ്പോൾ നടക്കുന്നത് വെറും കുടുംബ വഴക്ക് മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ധനുഷും ഐശ്വര്യയും വേർപിരിയുകയാണെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. ഇരുവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. തങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാദങ്ങളെയൊക്കെ തള്ളിയാണ് കസ്തൂരി രാജ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ദിനത്തന്തി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കസ്തൂരി രാജ ഇരുവരും വിവാഹമോചിതരായിട്ടില്ലെന്നാണ് പറയുന്നത്. ധനുഷും ഐശ്വര്യയും തമ്മിൽ ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടുകളുണ്ട്. ഇരുവരും തമ്മിൽ യോജിക്കാനാവാത്ത വിഷയങ്ങളുണ്ട്. വെറും ഒരു കുടുംബ വഴക്ക് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ദമ്പതിമാർക്കിടയിൽ ഇത്തരം വഴക്കുകൾ സാധാരണയായി നടക്കാറുള്ളതാണ്. ഇതൊരിക്കലും ഒരു വിവാഹമോചനത്തിലേക്ക് എത്തില്ലെന്നും കസ്തൂരി രാജ പറഞ്ഞു. ധനുഷും ഐശ്വര്യയും ഇപ്പോൾ ചെന്നൈയിലില്ല. ഇരുവരും ഇപ്പോൾ ഹൈദരാബാദിലാണ്. ഇരുവരുമായും ഫോണിലൂടെ ഞാൻ സംസാരിച്ചു. അവരെ ഇക്കാര്യത്തിൽ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കസ്തൂരി രാജ പറഞ്ഞു. ഇതിനിടെ ധനുഷിന്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് ട്വിറ്ററിൽ ആരാധകർ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ട്വിറ്റർ യൂസർ നടി ലക്ഷ്മി രാമകൃഷ്ണനെ ഇതുമായി ചേർത്ത് പരിഹസിക്കുകയും ചെയ്തു. ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ, ധനുഷിനെയും ഐശ്വര്യയെയും വിളിച്ചുകൊണ്ട് പോയി വീണ്ടും ഒന്നിപ്പിക്കണമെന്നായിരുന്നു ഒരു യൂസറുടെ കമന്റ്. ലക്ഷ്മിയുടെ ദമ്പതിമാരെ ഒന്നിപ്പിക്കുന്ന ടിവി പ്രോഗ്രാമിനെ പരിഹസിക്കുകയൂടെയായിരുന്നു ഇയാൾ ചെയ്തത്. ഇതിന് ലക്ഷ്മി രാമകൃഷ്ണൻ തന്നെ മറുപടിയുമായി എത്തി. മര്യാദയോടെ അവർ വേർപിരിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരസ്പരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. മോശമായി ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. മറ്റാരുമായി ഇവർക്ക് പ്രണയമില്ല. അതുകൊണ്ട് അവരെ ദയവായി വെറുതെ വിടുമെന്നായിരുന്നു ലക്ഷ്മിയുടെ മറുപടി. ഇത് കഴിഞ്ഞിട്ടും ആ യൂസർ വിടാനുള്ള ഭാവമില്ലായിരുന്നു. അവരുടെ തീരുമാനത്തെ മാനിക്കുന്നു, പക്ഷെ എന്തുകൊണ്ട് ഇത് സ്വകാര്യമായി തീരുമാനിച്ചിട്ടില്ല? ഇങ്ങനെ പരസ്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് ആരാധകരെ തെറ്റായ വഴിയിലേക്ക് നയിക്കും. ഒരിക്കൽ വിവാഹമോചനം എന്നത് അധികമില്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ സെലിബ്രിറ്റികൾ കാരണം വിവാഹമോചനം സർവ്വസാധാരണമായി മാറിയെന്നും യൂസർ പറയുന്നു. ഇതിനും ലക്ഷ്മി മറുപടി നൽകി. അവിടെയാണ് പ്രശ്നം. അവർ വിവാഹമോചനം പരസ്യമാക്കിയിട്ടില്ലെങ്കിൽ തെറ്റായ വാർത്തകൾ വരും. അവരുടെ അനുമതിയില്ലാതെ അത്തരം കാര്യങ്ങൾ പ്രചരിക്കും. സാമന്തമാന്യമായി വിവാഹമോചനം പ്രഖ്യാപിച്ചിട്ട് പോലും അവർ ആക്രമണത്തെ നേരിടേണ്ടി വന്നുവെന്നും ലക്ഷ്മി രാമകൃഷ്ണൻ പറഞ്ഞു. ദ ഗ്രേമാൻ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ ഷൂട്ടിംഗിന് ധനുഷ് ലണ്ടനിലേക്ക് പോയപ്പോൾ നേരത്തെ ഐശ്വര്യയും മക്കളും ഉണ്ടായിരുന്നു. തന്റെ സ്വന്തം എന്ന അടിക്കുറിപ്പോടെ ധനുഷിനൊപ്പം നിൽക്കുന്ന ചിത്രവും ഐശ്വര്യ പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ ചിത്രങ്ങളെല്ലാം ഐശ്വര്യ സ്വന്തം പേജിൽ നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്തിരിക്കുകയാണ്. ഐശ്വര്യ ആർ ധനുഷ് എന്ന ഇൻസ്റ്റാഗ്രാമിലെ പേരും മാറ്റിയിട്ടില്ല. ധനുഷിന്റെ തുടർച്ചയായിട്ടുള്ള വർക്ക് ഷെഡ്യൂളാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്നാണ് സൂചന. സിനിമകളുടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇല്ലാതെ ധനുഷിന് ജീവിക്കാനാവില്ല എന്നതാണ് അവസ്ഥ. ധനുഷ് മറ്റെന്തിനേക്കാളും പ്രാധാന്യം തന്റെ സിനിമകൾക്ക് നൽകിയിരുന്നു. കുടുംബബന്ധത്തിനേക്കാളും കൂടുതൽ സമയം ചെലവഴിച്ചതും സിനിമകൾക്ക് വേണ്ടിയാണെന്നും സുഹൃത്ത് വെളിപ്പെടുത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.